നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എളുപ്പത്തിൽ എങ്ങനെ പേടി കൂടാതെ ഒരു വാഹനം ഓടിക്കാം എന്നതിനെ പറ്റിയാണ്. പലരും ലൈസൻസും എടുത്തു വെച്ച് വാഹനവും വീട്ടിലുണ്ടായിട്ടും വാഹനം ഓടിക്കാത്ത പലരുമുണ്ട്. അപ്പോൾ ഈ വീഡിയോക്ക് ഇച്ചിരി ലെങ്തി ആണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത് കട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്കൊരു വാഹനം ഓടിക്കുന്ന കാര്യത്തെ പറ്റി ഒരു വ്യക്തത കിട്ടില്ല. എന്നാൽ ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടാൽ ഇന്ന് മുതൽ നിങ്ങൾ കോൺഫിഡൻസോട് കൂടി ഒരു വാഹനത്തിൽ കയറിയിരുന്ന് എന്തൊക്കെ ചെയ്താൽ ഒരു വാഹനം പേടി കൂടാതെ എടുക്കാം, ഒരു വാഹനം എങ്ങനെ ഓടിക്കാം എന്നുള്ള കൃത്യമായ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയിലേക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക. കാരണം നമുക്കൊരു ഷെയറിംഗ് ആവുന്നുള്ളൂ. ഇതുപോലെ ലൈസൻസ് എടുത്തു വെച്ച് 10 വർഷമായി 15 വർഷമായിട്ട് പേടി കാരണം വീട്ടിലോ ഇരിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഖേന ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനവും ഉണ്ട്, വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ 8606190693 എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം. ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് 1-2 പേരുടെ പ്രാക്ടീസിന് പോയി, എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല, അതുപോലെ തന്നെ ഈ ഒരു പ്രായത്തിൽ ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുമുണ്ട്, നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല, അപ്പൊ നിന്നെ കൊണ്ട് ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാർ മടിപ്പിക്കുന്നവരുമുണ്ട്. ഞാൻ പറയുന്നു, നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എന്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കെല്ലാം ഒരു വാഹനമാണ് ഓടിക്കേണ്ടത്. പക്ഷെ ഒരു വാഹനം ഓടിക്കുന്നതിന് മുമ്പ് ഒരു വാഹനം എടുക്കാൻ പഠിക്കണം. കൃത്യമായിട്ട് നമുക്കൊരു വാഹനം എടുക്കാൻ പഠിച്ചാലേ നമുക്കൊരു വണ്ടി എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ എവിടെ കിടക്കുന്ന ഒരു വാഹനമായാലും അവിടെ നിന്ന വണ്ടിയാണ്, അവിടെ നിന്ന് എടുക്കണം. അപ്പൊ അവിടെ നിന്ന് എടുക്കുന്നിടം വരെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അത് ക്രമമായിട്ട് നമ്മളിപ്പം എവിടെ ഇരുന്ന് നമ്മൾ പേരെഴുതിയാലും നമ്മുടെ ഒരു അക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നമ്മുടെ പേരാകില്ല എന്ന് പറഞ്ഞതുപോലെ, കിടക്കുന്ന ഒരു വാഹനത്തെ എവിടെ നിന്നായാലും, നമുക്കിപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നായാലും അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്നായാലും വീടിന്റെ ഫ്രണ്ടിൽ നിന്നായാലും നിരപ്പത്തു നിന്നായാലും ഇറക്കത്തു നിന്നായാലും എവിടെ നിന്നായാലും നിന്ന ഒരു വാഹനം എടുക്കണമെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ ചെയ്യാൻ എന്ത് ചെയ്യത്തില്ല, ആ ഒരു വാഹനം അവിടുന്ന് അനങ്ങില്ല. അപ്പോൾ അത് ഞാൻ കൃത്യമായിട്ട് എന്തെല്ലാമാണ് നമ്മളൊരു വാഹനം എടുക്കേണ്ടം വരെ ചെയ്യേണ്ടത്, ഈ ഒരു കാര്യം കൃത്യമായിട്ട് നമുക്കും ഓർഡർ പ്രകാരം നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, നമുക്കൊരു വാഹനം ഓടിക്കാം. അതെന്തെല്ലാമാണെന്ന് ഞാൻ ആദ്യം എന്ന് കാണിച്ചുതരാം. ഒരു വാഹനത്തിൽ കയറിയിരുന്ന് എടുക്കുന്നിടം വരെ എന്തെല്ലാം ചെയ്തിട്ടാണ് നമ്മളൊരു വാഹനം എടുക്കേണ്ടതെന്ന്. ഓക്കെ, അതായത് നമ്മളൊരു വാഹനത്തിൽ കയറിയിരുന്ന് നമുക്ക് ആദ്യമേ മെയിൻ ആയിട്ട് എല്ലാവരും പറഞ്ഞു തരും നമുക്ക് സീറ്റ് ക്ലിയർ ആണോ എന്ന് പറയാം. പക്ഷെ നമുക്ക് സീറ്റ് ക്ലിയർ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് സീറ്റ് ക്ലിയർ ആണെന്ന് പലരും ശ്രദ്ധിക്കാതെ ചെയ്യുന്നതുകൊണ്ടാണ് പലരും എന്ത് ചെയ്യുന്നത്, വാഹനത്തിൽ കയറിയിരുന്നിട്ട് ഇങ്ങനെ തപ്പുന്നത്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഒരു സീറ്റിൽ കയറിയിരുന്ന് നമ്മൾ സീറ്റ് ക്ലിയർ ചെയ്യുന്നത് ആദ്യമേ കാണിക്കാം. അതിനായിട്ട് നമ്മൾ സീറ്റിലേക്ക് കയറിയിരുന്നു, നമ്മുടെ കാൽ ആദ്യം എന്ത് ചെയ്യണം, ബ്രേക്കിലേക്ക് വെക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം, സ്റ്റിയറിംഗിലേക്ക് കൈയും പിടിച്ചിട്ട് നമ്മുടെ സീറ്റ്, അതായത് നമ്മുടെ സീറ്റിന്റെ ഈ അടിയിലായിട്ട് കണ്ടില്ലേ താഴെ ഒരു കമ്പിയുണ്ട്, ഈ കമ്പിയിൽ കൈ കണ്ടില്ലേ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് നമുക്ക് കറക്റ്റായിട്ട് എത്രയും വേണോ അതനുസരിച്ച് കറക്റ്റായിട്ട് വാരും, കണ്ടില്ലേ. അപ്പൊ അതിന് ആദ്യം നമ്മുടെ വലത്തേക്കായി നമ്മുടെ സ്റ്റിയറിംഗ് പിടിച്ചോട്ട് ഇടത്തേക്കെ കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ സീറ്റ് കറക്റ്റായിട്ട് ഇങ്ങനെ ആക്കാം. ഇത് കണ്ട, ഈ ഒരു രീതിയിൽ സീറ്റ് ആക്കി. ഈ കറക്റ്റ് ഇവിടെ ആയതിന് ശേഷം, കാരണം നമ്മുടെ കാൽ അവിടെ ഇരുന്നില്ല എങ്കിൽ എന്ത് ചെയ്യത്തില്ല, നമുക്ക് കറക്റ്റായിട്ട് ഒരു പൊസിഷൻ കിട്ടത്തില്ല, കണ്ടില്ലേ, നമുക്ക് എത്ര എത്തുമോ ഇല്ല നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. പക്ഷെ കാൽ അവിടെ ഇരുന്നിട്ട് ഈ സ്റ്റിയറിംഗിലും കൈ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യത്തുള്ളൂ, ഇത് കണ്ടല്ലേ കറക്റ്റ് ആകത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കാല് മാത്രമുണ്ട്, കൈയില്ല എങ്കിലും എന്ത് ചെയ്യത്തില്ല, നമുക്ക് കറക്റ്റ് ആ ഒരു പൊസിഷൻ കിട്ടത്തില്ല. കണ്ട, ഈ ഒരു സ്റ്റിയറിംഗ് കൈ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എത്ര വേണമെന്ന് അറിയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ബ്രേക്കിലും സ്റ്റിയറിംഗിലും കൈ പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ സീറ്റ് ക്ലിയർ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഇടത്തെ കൈ ഉണ്ടല്ലേ ഈ സ്റ്റിയറിംഗിലേക്ക് വെച്ചതിന് ശേഷം ഈ വലത്തെ കൈ കൊണ്ട്, നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം സീറ്റിൻ്റെതായി ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഈ സീറ്റിന്റെ രണ്ട് സീറ്റിന്റെ ജോയിന്റിന്റെ മൂലക്കായിട്ട് നമുക്ക് ഈ സീറ്റിന് ചാരും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ സീറ്റിന്റെ ചാരും നമ്മുടെ സ്റ്റിയറിംഗിൽ പിടിച്ചോണ്ട് വേണം, അല്ലാതെ നമ്മൾ സ്റ്റിയറിംഗിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തില്ല, ഇത് കറക്റ്റ് വരുന്നോ ഇല്ലെന്ന് നമുക്ക് അറിയത്തില്ല, നമുക്ക് കറക്റ്റ് പൊസിഷൻ എത്രയാണെന്ന് അറിയത്തില്ല. അപ്പൊ നമ്മുടെ സ്റ്റിയറിംഗിലും കൈ വെച്ചോണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഈ സീറ്റിന്റെ ഭാഗം ഇവിടെ പൊക്കി വെച്ചോണ്ട് നമുക്ക് സീറ്റും കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ സീറ്റ് നമ്മൾ ഈ അഡ്ജസ്റ്റ് ചെയ്യാതെ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, ബാക്കിയുള്ള ഒരു കാര്യം ചെയ്യാൻ പോകരുത്. കാരണം
പലരും എന്ത് ചെയ്യും, വണ്ടിയിൽ കയറിയിരുന്നിട്ട് വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോഴും സീറ്റ് ക്ലിയർ അല്ല എന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെ ചെയ്യും സെറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നമുക്കൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് സീറ്റ് ഏതെങ്കിലും കറക്റ്റ് ആയിട്ട് ആയില്ല എന്ത് ചെയ്യത്തില്ല, നമുക്കൊരു വണ്ടി എടുക്കുന്ന സമയത്ത് ക്ലച്ച് അഥവാ പതിയെ കാലെടുക്കുമ്പോൾ തെറിച്ച വണ്ടി ഒക്കെ ഓഫ് ആകാനും കറക്റ്റ് ആയിട്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് ക്ലച്ച് കാലെടുക്കാനും ഒക്കെ പറ്റാതൊക്കെ വരും, അതുപോലെ തന്നെ എത്താതൊക്കെ വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ സീറ്റ് ആദ്യമേ ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞത്. ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ക്ലച്ച് ചവിട്ടുക. ക്ലച്ച് ചവിട്ടിയതിന് ശേഷം ന്യൂട്രാണോ നോക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ, അല്ല ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നോക്കരുത്. ഈ ഒരു രീതിയിൽ കാരണം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഗിയറിൽ ഇട്ടിട്ട് ഇങ്ങനെ നോക്കിയാൽ ന്യൂട്രായിട്ട് തോന്നും, അതുകൊണ്ട് ഇങ്ങനെ സെന്ററിൽ വന്ന് ന്യൂട്രായിട്ട് കിടന്നാലും ന്യൂട്രായിട്ട് തോന്നും, അതുപോലെ ഈ താഴെ വന്ന് ഗിയർ കിടന്നാലും ന്യൂട്രായിട്ട് തോന്നും. അപ്പൊ നമ്മൾ ന്യൂട്രാണെന്ന് കറക്റ്റ് നോക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലച്ച് നല്ലൊരു ചവിട്ടുക, ഏതെങ്കിലും ഒരു അറ്റത്തോട്ട് കൊണ്ടുപോകുക കേട്ടോ. ഈ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണ്ട, ഈ സെന്ററിൽ ഒരു നേരെ സ്ട്രെയിറ്റ് എങ്ങോട്ടെങ്കിലും ഒന്ന് താഴോട്ടോ അല്ലെങ്കിൽ മേലോട്ടോ ഒന്ന് മാറ്റി നോക്കുക കേട്ടോ. അറ്റത്തോട്ട് കൊണ്ട് ഒന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് ഈ സ്ട്രെയിറ്റ് ആയിട്ട് വേണം നോക്കാൻ, ന്യൂട്രാണെന്ന് അറിയാം. ഒന്ന് വിട്ടാൽ മതി ന്യൂട്രായി. ഈ ന്യൂട്രായതിനു ശേഷം ഇത് കണ്ടില്ലേ നമ്മുടെ താക്കോല്, ഇങ്ങനെ താക്കോലിട്ടിട്ട് ഒറ്റയടിക്ക് എന്ത് ചെയ്യരുത്, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യരുത്, കാരണം ഓരോന്നായിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പവർ സ്റ്റിയറിംഗ് വണ്ടിയൊക്കെ ഈ ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നടിച്ച് കഴിയുമ്പോഴത്തേനെ മീറ്റർ കൺസ്ട്രക്ഷൻ ലൈറ്റുകൾ വരത്തില്ല, അത് നമ്മുടെ സ്റ്റിയറിംഗിന്റെ ലോക്ക് ആയിരിക്കും. അപ്പം അതിനുശേഷം വീണ്ടും രണ്ടാം ഒന്നുകൂടെ തിരിച്ചു കഴിയുമ്പോഴേക്കുള്ളൂ മീറ്റർ കൺസോളിനകത്ത് ലൈറ്റുകൾ വരത്തുള്ളൂ. ഈ ലൈറ്റുകൾ വന്ന ശേഷം പഴയ വണ്ടിയൊക്കെ ആകുമ്പം കുറച്ച് ലൈറ്റുകളെ മീറ്റർ കൺസോളിനകത്ത് കാണത്തുള്ളൂ, പുതിയ വാഹനങ്ങളൊക്കെ ആകുമ്പം ഒരുപാട് ലൈറ്റുകൾ കാണും. ഈ പഴയ വണ്ടി ആകുമ്പോൾ ഒരു മൂളക്കം നമ്മൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ, സൈലന്റായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു മൂളക്കം ഉണ്ട്, ആ മൂളക്കം നിന്നതിന് ശേഷം പിന്നെ അതുപോലെ തന്നെ ഒന്ന് രണ്ട് ലൈറ്റുകൾ കെടും. അതിനുശേഷം എന്ത് ചെയ്യാം, നിങ്ങൾ മൂന്നാമത് ഒന്നുകൂടെ തിരിച്ച് സ്റ്റാർട്ട് ചെയ്യും. കണ്ട് ഇത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൊരു ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങൾ പലരും എന്ത് ചെയ്യും, ഭയങ്കര പ്രയാസമുണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോലും. കാരണം പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്തോ ഒരു മെയിൻ റോഡുകളിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് അവർ വാഹനം സ്റ്റാർട്ട് ചെയ്യും. അതേസമയത്ത് ഒരു ഇടുങ്ങിയ സ്ഥലത്തോ സ്പേസ് കുറച്ച് സ്ഥലത്തോ വീടിന്റെ മുറ്റത്തോ ഇങ്ങനെയൊക്കെ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്തില്ല, ഒരു വാഹനം കയറി സ്റ്റാർട്ട് ചെയ്യാൻ പോലും പലർക്കും പേടിയാണ്. ഈ വീഡിയോ കാണുന്ന പലരും ഉണ്ട്, ഒരു 99% ആൾക്കാർക്കും ഈ ഒരു സംഗതികളെല്ലാം പേടിയാണ്. കാരണം സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു വാഹനം എടുക്കാൻ വരെ പേടി, കാരണം കറക്റ്റായിട്ട് ഒരു വാഹനത്തിൽ കയറുന്ന എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടാണ് ആ പേടി ഉണ്ടാകുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങൾ. കാരണം ഇതിന് ശേഷമേ പിന്നെ ഓരോ കാര്യത്തിലേക്കും പോകാവൂ. നമ്മുടെ പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരക്ഷരം കഴിയാതെ ശേഷമേ അടുത്ത അക്ഷരം എഴുതാവൂ, അല്ലെ അടുത്ത അക്ഷരം കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം എഴുതാവൂ എന്ന് പറഞ്ഞതുപോലെ ക്രമമായിട്ട് അക്ഷരങ്ങൾ വന്നില്ല, എന്ത് ചെയ്തില്ല, നമ്മുടെ പേര് കറക്റ്റായിട്ട് വായിക്കില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു വാഹനം കിടക്കുന്നിടത്ത് നിന്ന് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കൊരു വാഹനം എടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയേ ഉള്ളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് വരെ. ഇത്രയും സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, അടുത്ത കാര്യത്തിലേക്ക് പോകാവും. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ രണ്ട് സൈഡിലെയും മിററുകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ മിറർ ക്ലിയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ മിറർ ക്ലിയർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഫുൾ ഓപ്ഷൻ വണ്ടി ഉണ്ടാകും, അതുപോലെ തന്നെ ബേസ് മോഡൽ വണ്ടി ഉണ്ടാകും. അപ്പൊ നമുക്ക് ബേസ് മോഡൽ വാഹനമൊക്കെ നമ്മൾ കയറി ഇരിക്കുമ്പോഴേ എന്ത് ചെയ്യാം, അതായത് ഇതുപോലെ ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ കറക്റ്റാണ് ഇതല്ലേ നമുക്ക് ചെയ്യാം. പക്ഷെ അതൊരു ഫുൾ ഓപ്ഷൻ വണ്ടി ആണെങ്കിൽ എന്ത് ചെയ്തില്ല, ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യാതെ എന്ത് ചെയ്തില്ല, ആ വാഹനത്തിന്റെ മിറർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മൾ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അല്ല ഒരു കാരണവശാലും എന്ത് ചെയ്യരുതാണ്, ഇങ്ങനെ വെക്കരുത്, നമ്മൾ ഈ ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, രണ്ട് സൈഡിൽ. ഇപ്പൊ ഇട സൈഡിലെ മിററാണ് ഇത്, ഇട സൈഡിലെ മിറർ നമുക്ക് സീറ്റിൽ ഇരുന്നോണ്ട് ഈ ഒരു രീതിയിലായിരിക്കണം വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലെ മിററും ദാ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെ ഒന്നും വെച്ചുകളരുത്, കാരണം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വ്യൂ കിട്ടത്തില്ല, കാരണം നമുക്ക് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഒരു പരിപാടിയും ചെയ്യാനില്ല. അപ്പൊ ഈ ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, നമുക്ക് കറക്റ്റ് ആയിട്ട് രണ്ട് സൈഡിലെ മിറർ അഡ്ജസ്റ്റ് ചെയ്യിക്കാൻ. അതേപോലെ തന്നെ നമ്മുടെ സെന്ററിലെ മിറർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ദാണ്ട് ഈ ഒരു രീതിയിലായിരിക്കും. നമുക്ക് ഈ ഒരു ഗ്ലാസിനകത്ത് ഫുൾ ബാക്കിൽ വ്യൂ കറക്റ്റായിട്ട് ഇതിനകത്ത് എന്ത് ചെയ്യണം, കവറിങ് ആയിരിക്കണം. അല്ലാതെ നിങ്ങൾ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ രണ്ട് ഇങ്ങനെ വെച്ച് കളയരുത്, രണ്ട് ഇങ്ങനെ ഒന്ന് കയറ്റി ഇറക്കി ഇങ്ങനെ ഒന്ന് വെച്ച് കളയരുത്. നമുക്ക് കറക്റ്റായിട്ട് സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ഷോൾഡർ കറക്റ്റായിട്ട് നമുക്ക് ഒരു കാരണവശാലും പൊങ്ങി നോക്കരുത്. നമുക്ക് കറക്റ്റായിട്ട് ആ മിറർ ഈ ഒരു രീതിയിൽ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിനനുസരിച്ച് തന്നെ ഈ മിററിനകത്ത് ആ ഒരു വ്യൂ കറക്റ്റാക്കി വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടാം. കാരണം നമ്മൾ കയറി ഇരിക്കുമ്പോഴേ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലുള്ള ബേസ് മോഡൽ വാഹനമായിരിക്കും. ഇതുപോലുള്ള ബേസ് മോഡൽ വാഹനമായി കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ആ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമ്മുടെ കൈ മാറ്റിക്കൊണ്ട് പോയി ഒരു പണി വാഹനത്തിനുള്ളിൽ ഇല്ല, ബാക്കിയെല്ലാം നമ്മുടെ വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിന്റെ അടുത്ത് തന്നെയാണെന്ത്, ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബാക്കി ഒന്നും നമുക്ക് കൈ മാറ്റിക്കൊണ്ട് പോയി ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ടാണ് നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം സീറ്റ് ബെൽറ്റ് ഇടാന്ന് പറയുന്നത്. ഈ സീറ്റ് ബെൽറ്റ് ഇട്ടു, ഈ സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം ക്ലച്ച് ചവിട്ടുക, ഫസ്റ്റ് ഗിയർ കൊടുക്കുക. അപ്പം ഫസ്റ്റ് ഗിയർ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ഒരു ഏതൊരു ഗിയറിൽ കിടന്നാലും അവിടെ നിന്ന് ന്യൂട്രാക്കി കഴിഞ്ഞാൽ
സെൻട്രലായിരിക്കും കിടക്കുന്നത്. എന്തിനാണ് ഈ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത് വെച്ചാൽ, നമ്മൾ എവിടെ കിടക്കുന്ന ഒരു വാഹനമായാലും എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ തന്നെ വേണം എന്ത് ചെയ്യാൻ വാഹനം എടുക്കാൻ. കാരണം നിന്ന ഒരു വാഹനമാണ്, ആ വാഹനത്തെ നമുക്ക് എടുക്കണമെങ്കിൽ ഫസ്റ്റ് ഗിയർ തന്നെ കൊടുത്താലേ ചെയ്തുള്ളൂ വാഹനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഗിയർ കൊടുത്തു. അപ്പൊ ഫസ്റ്റ് ഗിയർ കൊടുക്കുമ്പോൾ ഇങ്ങനെ സൈഡിലേക്ക് ഇതുണ്ടല്ലേ, ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ അറ്റത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഫസ്റ്റ് ഗിയർ കൊടുത്തു. ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം ആ കൈ നേരെ എന്ത് ചെയ്യുക, നേരെ താഴേക്ക് വരിക, ഹാൻഡ് ബ്രേക്ക് ഉണ്ടല്ലേ. അപ്പൊ എന്തിനാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം ഈ ഹാൻഡ് ബ്രേക്ക് മാറ്റിയെന്ന് ചോദിച്ചാൽ, നമുക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ വേണം എന്ത് ചെയ്യാം, നമുക്ക് ഹാൻഡ് ബ്രേക്ക് മാറ്റാം. പക്ഷെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്തിലേക്കാണ് പോകുന്നത്, നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ തുടക്കക്കാരാകുമ്പോൾ നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ശ്രദ്ധ മൊത്തം എങ്ങോട്ട് നിൽക്കും, ആ മിററിലേക്ക് നിൽക്കും. ഈ മിററിലേക്ക് നിൽക്കുമ്പോൾ നമ്മൾ ആ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ കാല് എവിടെ നയാം, ഈ ബ്രേക്കിൽ നിന്ന് നയാം, കണ്ടില്ലേ, ഈ ബ്രേക്കിൽ നിന്ന് നയാം. അപ്പൊ എപ്പോഴും നമ്മുടെ വാഹനം ഒരു നിരപ്പത്ത് തന്നെ എല്ലാവരും കിടക്കുന്നത്, ഇറക്കത്തായിരിക്കും ചിലപ്പം കയറ്റത്തായിരിക്കും. അപ്പം അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിന്റെ നാല് സൈഡിലെ വീലുകൾ ഉരുണ്ടായതുകൊണ്ട് ഒരു കാരണശാല എന്ത് ചെയ്തില്ല, നമ്മുടെ ബ്രേക്കിനൂടെ കാലഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അവിടെ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കണമെന്നില്ല, വണ്ടി മുന്നോട്ടോ അല്ലെങ്കിൽ കയറ്റത്തെ കിടക്കുന്നെങ്കിൽ ബാക്കിലേക്ക് ഉരുള. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നിന്ന് ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം ഈ ഹാൻഡ് ബ്രേക്ക് മാറ്റാൻ പറയുന്നത്. ഇപ്പൊ ഫസ്റ്റ് ഗിയർ കൊടുത്തു, ഹാൻഡ് ബ്രേക്ക് മാറ്റി, ഇപ്പൊ നമ്മുടെ കാൽ എവിടേക്ക് ഇരിപ്പുണ്ട്, ക്ലച്ചിലുമുണ്ട് ബ്രേക്കിലുമുണ്ട്. എന്തിനാണ് ക്ലച്ചിലും ബ്രേക്കിലും കാല് വെച്ചിരിക്കുന്നത്, ഇപ്പൊ ക്ലച്ചിൽ കാല് വെച്ചിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ ബ്രേക്കിൽ കാല് വെച്ചിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലച്ചിൽ നിന്ന് ആദ്യമേ കാലെടുത്താൽ എന്ത് സംഭവിക്കും, വാഹനം ഓഫായി പോകും. കാരണം എന്താ, ഗിയറിൽ കിടക്കുന്നത് കൊണ്ട്. അപ്പൊ നമ്മളിപ്പം ഈ ഒരു രീതിയിൽ കിടക്കുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും റോഡിന്റെ ഏത് സൈഡിൽ കൂടെ വാഹനം ഓടിക്കാനാണ് ലൈസൻസ് തന്നിരിക്കുന്നത്, നമുക്ക് റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വാഹനം ഓടിക്കാനാണ് നമുക്ക് ലൈസൻസ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ലെഫ്റ്റ് സൈഡിൽ കൂടെ നമ്മൾ ചേർന്ന് കിടക്കുന്ന സമയത്ത് നമ്മൾ ഏത് സൈഡിലേക്കായിരിക്കും നമ്മൾ ആദ്യമേ ഒരു വാഹനം എടുക്കുക, നമ്മുടെ റൈറ്റ് സൈഡിലേക്കായിരിക്കും. അപ്പൊ ഈ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ ഏത് സൈഡിലെ മിററി നോക്കണം, റൈറ്റ് സൈഡിലെ മിററി നോക്കണം. നമ്മൾ റൈറ്റ് സൈഡിലെ മിററി നോക്കി വാഹനമില്ല എന്ന് ഉറപ്പ് വരുത്തി. അപ്പൊ നമുക്ക് ആ സമയങ്ങളിൽ നമുക്ക് ഇൻഡിക്കേറ്ററിന്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ ആ മിററിലാണ് നമ്മൾ സത്യം നോക്കുമ്പോൾ നമുക്ക് കാണാം. കാരണം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ മിററി നോക്കുന്നത്, ബൈക്കിലെ വാഹനം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നത് സാധാരണ ആർക്ക് വേണ്ടിയിട്ടായിരിക്കും, ബൈക്കിൽ നിന്ന് വരുന്ന വാഹനത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നാം എന്നാലും ഇൻഡിക്കേറ്റർ ഉണ്ട്, ബൈക്കിൽ നിന്ന് വരുന്ന വണ്ടി വരത്തില്ലെന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ മിററി നോക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട് എന്താ വാഹനം വരുന്നത്. അപ്പൊ നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ മിററി നോക്കുമ്പോൾ ഒരു വാഹനം വരുന്നു, ഇൻഡിക്കേറ്റർ കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുമോ, ഇല്ല. പിന്നെ നമ്മൾ ആ മിററി തന്നെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്, കാരണം നമുക്ക് എടുക്കണം. അപ്പൊ ആ മിററി നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്ന സമയത്ത് വാഹനം ഒന്നും വരുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് ആ ഇൻഡിക്കേറ്റർ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമുക്ക് ആ മിററി നോക്കിയപ്പോൾ കാണുന്നുണ്ട് വണ്ടി വരുന്നതും കാണുന്നുണ്ട്, അതുപോലെ തന്നെ വണ്ടി വരാത്തതും നമ്മൾ എവിടെ നോക്കിയപ്പോഴാണ് കണ്ടത്, മിററി നോക്കിയപ്പോഴാണ്. അപ്പൊ നമുക്ക് ആ സമയത്ത് നമുക്ക് ഇൻഡിക്കേറ്ററിന്റെ ആവശ്യം വരുന്നില്ല, പിന്നെ നമ്മൾ നിട്ടുകൊണ്ട് വലിയ കുഴപ്പം ദോഷമൊന്നും വരുന്നില്ല. ആ മിററി നോക്കി വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ എവിടെ നിന്ന് കാലെടുക്കണം, ബ്രേക്കിൽ നിന്നും കാലെടുക്കുക. അതുവരെ നമ്മുടെ കാല് എപ്പോഴാണ് നമ്മുടെ ബ്രേക്ക് കാല് വെച്ചത്, നമ്മൾ കയറിയപ്പോ വെച്ചതാണ്. കാരണം പിന്നെ നമ്മുടെ കാല് എവിടെ നിന്ന് മാറിയിട്ടില്ല, ആ ബ്രേക്കിൽ നിന്ന് മാറിയിട്ടില്ല. കാരണം നമ്മൾ എല്ലാം ചെയ്യേണ്ടതും നമ്മുടെ കാല് എവിടെ ഇരുന്നുകൊണ്ടാണ്, ആ ബ്രേക്കിൽ ഇരുന്നുകൊണ്ടാണ്. കാരണം നമ്മുടെ ബ്രേക്കിൽ നിന്ന് കാല് മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തില്ല, നമുക്കെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ബ്രേക്കിൽ നിന്ന് അയഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട് വണ്ടി പോവാം, മുന്നോട്ടൊക്കെ ഉരുളാം. അപ്പൊ നമ്മൾ കയറിയിരിക്കുന്ന സമയം മുതൽ എടുക്കുന്ന സമയം വരെ നമ്മുടെ കാല് എവിടെ ഉണ്ടായിരിക്കണം, ബ്രേക്കിൽ ഉണ്ടായിരിക്കണം. വാഹനമാണോ കോപ്രായം കാണിക്കുന്നത്, നമ്മളാണോ, നമ്മളാണ് കോപ്രായം കാണിക്കുന്നത്, വണ്ടിയല്ല. അപ്പൊ നമ്മൾ ബ്രേക്കിൽ കാലിരിക്കുന്നിടത്തോളം കാലം വണ്ടി എന്തെങ്കിലും കോപ്രായം കാണിക്കും, ഇല്ല. അപ്പൊ ഒരു കാരണവശാലും നമ്മുടെ കാല് എന്ത് ചെയ്യാൻ പാടില്ല, അതുവരെയും ബ്രേക്കിൽ നിന്ന് മാറ്റാൻ പാടില്ല. അപ്പൊ നമ്മൾ മിററിൽ നോക്കി വാഹനമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഈ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റുക. കാരണം നമ്മൾ അന്നേരം ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയിട്ട് അല്ലെങ്കിൽ ബ്രേക്ക് കാല് വെച്ചോണ്ട് ഇങ്ങനെ കാഫ്ലച്ച് ആക്കണമെന്നൊന്നും ഇല്ല. കാരണം ആ കാഫ്ലച്ച് ആക്കാതെ തന്നെ നമുക്ക് വാഹനം ഒരു നിരപ്പാണ് എന്ത് ചെയ്യാം, നമുക്ക് എടുക്കാം. കാരണം നമ്മളിങ്ങനെ കാഫ്ലച്ച് ആക്കി വെച്ചേച്ച് അവിടുന്ന് പിന്നെ ആക്സിലേറ്റർ ഒക്കെ കൊടുക്കാൻ പോകുന്നതാണ് ചെയ്യുന്നത്, പെട്ടെന്ന് നമ്മുടെ വാഹനം ഓഫായി പോകുന്നതും എടുക്കാൻ പറ്റാതെ വരുന്നതും ഒക്കെ. അപ്പൊ ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ ചെയ്യണ്ട, ഈ ബ്രേക്ക് ക്ലച്ചിൽ നിന്ന് ഫസ്റ്റ് ഇട്ടു, ഹാൻഡ് ബ്രേക്ക് മാറ്റി, ഈ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റുക. ആശ്രയായിട്ട് പോലും കൊടുക്കേണ്ട കാര്യം വരുന്നില്ല, നിങ്ങൾ ആ വണ്ടി ആശ്രയായിട്ട് പോലും കൊടുക്കാതെ എടുക്കാൻ പറ്റുമെന്ന് നോക്കണം. കാരണം ഈ ആശ്രയായിട്ട് പോലും കൊടുക്കാതെ എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ എടുക്കണം. കാരണം നിങ്ങൾ പഴയ വാഹനങ്ങളൊക്കെ ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ കൂടുതൽ വൈബ്രേഷൻ വരുന്ന വാഹനങ്ങളും ഒക്കെയാണ്, സ്ലോ സ്പീഡ് കിടക്കുന്ന വാഹനങ്ങളാണ് ആക്സിലേറ്റർ കൊടുത്തിട്ട് എടുക്കേണ്ടി വരുന്നത്. ഇപ്പോഴത്തെ വാഹനങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും എന്ത് ചെയ്യണ്ട, ആക്സിലേറ്റർ കൊടുക്കേണ്ട കാര്യമേ വരുന്നില്ല. നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി, ഇത് കണ്ടില്ലേ, എന്റെ കാല് വെക്കുന്നേ ഇല്ല, ഞാൻ ഈ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റുന്ന കാല് ഇങ്ങനെ വെച്ചു. ക്ലച്ചിൽ നിന്ന് എന്ത് ചെയ്യുക, മെല്ലെ എടുക്കുക, മെല്ലെ 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 എടുത്തോണ്ട് എന്ത് ചെയ്യുക, അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും എടുത്ത് വിടരുത്, മെല്ലെ മെല്ലെ എടുക്കുമ്പോൾ ഇത് എന്ത് ചെയ്യാം,
കണ്ട കറക്റ്റ് ആയിട്ട് മുന്നോട്ട് അങ്ങോട്ട് വണ്ടി പോകും കണ്ട. അപ്പൊ ഈ എടുത്ത വാഹനം എങ്ങനെയാണ് കറക്റ്റായിട്ട് നിർത്തേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം ക്ലച്ച് ചവിട്ടുക, വാഹനം നേരെയാക്കുക, ബ്രേക്ക് ചവിട്ടുക. അല്ലാതെ നമ്മൾ വാഹനം ആദ്യം എന്ത് ചെയ്യരുത്, ഒരു വാഹനം നിർത്തണമെങ്കിൽ ബ്രേക്കാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത്, ആദ്യമേ ബ്രേക്കിലേക്ക് കാല് വരണ്ട. കാരണം നമ്മൾ ഫസ്റ്റ് ഗിയറിലാണ്, ആ ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന വാഹനം നിർത്തണമെങ്കിൽ നമുക്ക് സ്ലോ സ്പീഡാണ്. കാരണം ആ ബ്രേക്കിലേക്ക് കാല് വെച്ചാൽ നിങ്ങൾ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ കാല് എന്ത് ചെയ്തില്ല, താഴെ നിന്ന് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ക്ലച്ചിലേക്കൊക്കെ എടുത്ത് വരുമ്പോഴത്തേ എന്ത് ചെയ്യും, വണ്ടി ഇടിച്ച് ഓഫായി പോകും. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ആദ്യമേ ബ്രേക്ക് ചവിടാൻ നിൽക്കരുത്. നമുക്കപ്പം നടക്കുന്ന സ്പീഡേ ഉള്ളൂ. ആ സ്പീഡായതുകൊണ്ട് ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ഒരു വാഹനം നിർത്തുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ക്ലച്ച് ചവിട്ടുക. ഇടയ്ക്കത്തെ ആ ഒരു പോയിന്റ് നമുക്കില്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വാഹനം നേരെയാകാത്തത്. അപ്പൊ ഇടയ്ക്ക് ഒരു പോയിന്റ് ഉണ്ട്, ഒരു വാഹനം നേരെയാക്കുന്നത്. അതായത് ആദ്യമേ ക്ലച്ച് ചവിട്ടുക, വാഹനം നേരെയാക്കുക, എന്ത് ചെയ്യുക, ബ്രേക്ക് വയ്ക്കുക. ഇങ്ങനെ വേണം എന്ത് ചെയ്യാൻ, ഒരു വാഹനം നിർത്താൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും. അപ്പോൾ തേർഡ് ഗിയറിൽ എങ്ങനെയാണ് വാഹനം നിർത്തേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ സ്പീഡിൽ പോകുന്ന ഒരു വാഹനം നിർത്തുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യുക, ബ്രേക്കിൽ സ്ലോ ചെയ്യുക. ബ്രേക്കിൽ സ്ലോ ചെയ്തിട്ട് ഒരു വാക്കിംഗ് സ്പീഡ് ആക്കുക. പിന്നെ എന്ത് ചെയ്യത്തില്ല, നമുക്ക് പിന്നെ നമുക്ക് ബ്രേക്കിൽ തന്നെ കാല് വെച്ചതുകൊണ്ട് എന്ത് സംഭവിക്കും, ഇടിച്ചിടിച്ച് വണ്ടി ഓഫായി പോകും. അപ്പോൾ വണ്ടിക്ക് സ്ലോ ആകുന്നിടം വരെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, തേർഡ് ഗിയറിനോട് മേലോട്ടുള്ള ഓരോ ഗിയറിൽ ഓടിക്കുമ്പോൾ ആദ്യമേ സ്ലോ ചെയ്യുക. സ്ലോ ചെയ്ത് വാക്കിംഗ് സ്പീഡ് ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ക്ലച്ച് ചവിട്ടുക, വാഹനം നേരെയാക്കുക, ബ്രേക്ക് ചവിട്ടുക. അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ സെക്കൻഡ് ഗിയറിൽ മാത്രമേ എന്ത് ചെയ്യാവൂ, ക്ലച്ച് ആദ്യമേ ചവിട്ടിക്കൊണ്ട് വാഹനം നേരെയാക്കി ബ്രേക്ക് ഔട്ട് ആവും. നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു, നമ്മൾ പിന്നെ സെക്കൻഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നമ്മള് നമ്മുടെ സൈഡ് എന്ന് പറഞ്ഞാൽ റോഡിന്റെ ഏ സൈഡ് കൂടെ വാഹനം ഓടിക്കാൻ നമുക്ക് ലൈസൻസ് നിൽക്കുന്നത് ലെഫ്റ്റ് സൈഡ് കൂടെ ആണ്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡ് കാരനെ കറക്റ്റ് ആണോ, അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ഭാഗത്ത് ചേർന്ന് ഈ ഒരു ഭാഗം കൊണ്ട് ഇങ്ങോട്ട് തന്നെ, കാരണം ഫസ്റ്റിന് നേരെ സൈഡ് കൂടെ ചേർന്ന താരെയാണ് എന്ത് ചെയ്യുക, സെക്കൻഡ് ഗിയർ കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയർ കിടക്കുന്ന വാഹനം സെക്കൻഡ് ഇടുന്ന എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു സൈഡ് കൂടെ ചേർത്ത് ഇങ്ങനെ ചേർത്തിടുക. ഗിയർ ചേർന്നില്ലെങ്കിൽ ഏത് ഗിയറിലേക്ക് പോകും, ഇത് കണ്ടില്ലേ, ഫോർത്തിലേക്ക് വരും. അപ്പൊ നമ്മൾ ഫസ്റ്റിൽ നിന്ന് ഈ ഒരു ഭാഗം ഇങ്ങോട്ട് ചേർത്ത് തന്നെ എന്ത് ചെയ്യുക, സെക്കൻഡ് ഗിയർ കൊടുക്കുക. അതുപോലെ നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് ഒരു കാരണം, നമ്മൾ ഗിയറിലേക്ക് നോക്കരുത്, ഗിയറിലേക്ക് നോക്കാതെ വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു സാധനത്തിലും എന്ത് ചെയ്യാൻ പാടില്ല, നോക്കാൻ പാടില്ല. നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്തൊക്കെ സാധനങ്ങളാ, ഒരു ഗിയറ്, ഒരു ക്ലച്ച്, ഒരു ബ്രേക്ക്, ഒരു ആക്സിലറേറ്റർ, ഒരു സ്റ്റിയറിംഗ്. അപ്പൊ നമ്മൾ ഈ അഞ്ച് കൂട്ടം കാര്യങ്ങളിലും നോക്കിക്കൊണ്ട് എന്ത് ചെയ്യരുത്, നമ്മൾ പ്രാക്ടീസ് ചെയ്യരുത്. അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഗിയർ ഇടുമ്പോഴും ഇതിലേക്ക് നോക്കരുത്. നമ്മൾ സ്ട്രെയിറ്റ് ആണ് നമ്മൾ വാഹനം ഓടിക്കേണ്ടത്, നമ്മുടെ റോഡിലായിരിക്കണം നമ്മുടെ കണ്ണിരിക്കാൻ. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ഗിയർ ഇടണമെങ്കിലും എടുക്കണമെങ്കിലും എന്തിന്റെ ആവശ്യമുണ്ട്, ക്ലച്ചിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ഗിയർ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ആദ്യമേ ക്ലച്ച് താത്ത് കൊടുക്കുക. ക്ലച്ച് താക്കുന്ന സമയത്ത് ഒരു കാരണവശാലും പകുതിയാക്കരുത്, ഫുൾ ക്ലച്ച് താത്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാൻ, ഗിയർ ഇടാൻ. അപ്പൊ നമ്മൾ ഏത് ഗിയറാണ് ഇടുന്നതെന്നുള്ള ഉദ്ദേശം നമുക്ക് എന്തായിരിക്കണം, ഉണ്ടായിരിക്കണം. ആദ്യമേ നമ്മളിപ്പോ സെക്കൻഡ് ഗിയറിലാണ് കിടക്കുന്നത്, എനിക്ക് ഇനിയിപ്പോ തേർഡ് ഗിയറാണ് ഇടേണ്ടത്. അപ്പൊ തേർഡ് ഗിയർ ഏത് ഭാഗത്തേക്ക് നമുക്ക് ആദ്യമേ എന്ത് ചെയ്യണം, നമ്മളൊന്ന് മനസ്സിൽ കൊണ്ടുവരണം, തേർഡ് ഗിയർ എവിടെയാണ് കിടക്കുന്നത്, എവിടെ നിന്നാണ് ഇപ്പൊ സെക്കൻഡ് ഗിയർ ഇപ്പൊ എവിടെ കിടക്കുന്നത്, അവിടെ തേർഡ് ഗിയറെ കൊണ്ടുവരണമെങ്കിൽ എങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള ആദ്യമേ മനസ്സിൽ കൊണ്ടതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, നിങ്ങൾ ക്ലച്ച് ചവിട്ടി ഗിയറിലേക്ക് കൈ വരാവൂ. അല്ലാതെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ചുമ്മാ ഒരു ഗിയർ അടുത്ത് ഇടണമെന്നുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കൊണ്ട് പെട്ടെന്ന് ഗിയറെ പിടിച്ച് എന്ത് ചെയ്യരുത്, വലിക്കുക പിടിക്കൊന്നും ചെയ്യരുത്. നമ്മളപ്പോ ഇത് ആദ്യമേ നമ്മളൊരു വാഹനം ഓടിക്കുന്നതിന് മുമ്പ് തന്നെ നല്ല പ്ലെയിനായ ഗ്രൗണ്ടുകളിലോ പ്ലെയിനായ സ്ഥലങ്ങളിലോ വന്നിട്ട് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. കാരണം നമ്മുടെ ഈ കൈവഴക്കം കാലുവഴക്കം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്കൊരു വാഹനം ഓടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചെറുതായിട്ട് നമുക്കൊരു ചെറിയൊരു അനക്കോ കൈയുടെ അനക്കോ കാലിന്റെ അനക്കോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല, നമുക്കൊരു കോൺഫിഡൻസ് കിട്ടത്തില്ല. അപ്പം നല്ലൊരു കൈയുടെ വഴക്കവും കാലിന്റെ വഴക്കവും കിട്ടിയാലേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് വേഗത്തിൽ വേഗത്തിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനാണെങ്കിലും നമ്മുടെ കാലാണെങ്കിൽ ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും ആക്സിലറേറ്ററിലും എന്ത് ചെയ്യത്തുള്ളൂ പോകത്തുള്ളൂ. അല്ലാതെ നമ്മൾ എപ്പോഴേലും ഒന്ന് കാല് കൊണ്ടുവന്ന് ക്ലച്ചിലേക്ക് വെക്കുന്നു, അതുപോലെ തന്നെ എപ്പോഴേലും ബ്രേക്കിൽ നിന്ന് മാറ്റിയിട്ട് ആസിലറേറ്റർ വെക്കുന്നു, അതുപോലെ തന്നെ എപ്പോഴേലും ആസിലറേറ്റർ നിന്ന് മാറ്റിയിട്ട് ബ്രേക്കിലേക്ക് വരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് കാരണം നമ്മൾ റോഡിലോട്ട് ഓടുമ്പം നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. കാരണം നമുക്ക് റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും ഇതിന്റെ ആവശ്യങ്ങളുണ്ട്, അതായത് ക്ലച്ചിന്റെ ബ്രേക്കിന്റെ ആക്സിലറേറ്ററിന്റെ ആവശ്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ആ ഉടനടി സഡൻ അടിച്ച് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം വേഗത്തിൽ വേഗത്തിൽ കാലിന്റെ വഴക്കം വന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് ആ റോഡിൽ ആ ചെയ്യേണ്ട സമയത്ത് എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ കാൽ അങ്ങോട്ട് വഴക്കം കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മുടെ കാലിന് ആ വഴക്കം കിട്ടാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്കൊരു പേടികൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലുള്ള പ്ലെയിനായ സ്ഥലങ്ങളിൽ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്നു, അതുകൊണ്ട് ഗിയർ നോക്കാതെ തന്നെ സെക്കൻഡ് ഇടുന്നു, സ്ട്രെയിറ്റ് ആയിട്ട് നോക്കിക്കൊണ്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ, ഇതെല്ലാം ഗിയർ ഇടാൻ തേർഡ് ഫോർത്ത് അതുപോലെ തന്നെ ഡൗണും ആക്കി നിങ്ങൾ പഠിക്കണം. തേർഡ് അതുപോലെ തന്നെ സെക്കൻഡ് അതുപോലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങനെ ഓരോ ഗിയർ ഇടുക, അതുപോലെ തന്നെ ഡൗൺ ആക്കി പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ ക്ലച്ച് ചെയ്ത് ഇങ്ങനെ കാൽ ഇതുണ്ടല്ലേ, ഈ ഒരു രീതിയിൽ എപ്പോഴും ക്ലച്ച് ചെയ്ത് കാൽ ഇങ്ങനെ എടുത്ത് വഴക്കം.
അതുപോലെ തന്നെ ബ്രേക്കിലും ആക്സിലറേറ്ററിന്റെ ആ വഴക്കം, ഇത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വഴക്കം, ഈ ഒരു സംഭവങ്ങൾ നമുക്ക് കയ്യിലും കാലിലുമാണ് നമ്മൾ വാഹനം ഓടിക്കേണ്ടത്. അപ്പം നമുക്ക് ഈ ഒരു വഴക്കം കിട്ടിയാൽ പേടി കൂടാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഏത് റോഡിലും നമുക്കൊരു വാഹനം ഓടിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയി എന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന ഒരു വീഡിയോ ചെയ്യാൻ ആ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. കാരണം ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോകളെല്ലാം ചെയ്യുന്നത്. നിങ്ങൾക്ക് അപ്പോൾ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഇന്ന ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ ചെയ്യുന്നതായിരിക്കും. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.